പൊളിറ്റിക്സ് കേരളയിലേക്ക് സ്വാഗതം നടി ശാന്തി ശാന്തികൃഷ്ണ മനസ്സിൻ്റെ ഉള്ളറയിൽ ഒളിപ്പിച്ചു വെച്ച മനസ്സിൻ്റെ മണിച്ചപ്പിൽ അടച്ചു വയ്ക്കാൻ ആഗ്രഹിച്ച ഒരു രഹസ്യമാണ് പുറത്തുവിടുന്നത് നടൻ ശ്രീനാഥും ശാന്തി കൃഷ്ണയുമായുള്ള ബന്ധം മാധ്യമങ്ങൾ ഒരു കാലത്ത് ആഘോഷിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലായിരുന്നു ഇരുവരും വിവാഹിതരായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇരുവരും വിവാഹമോചിതരായി മാറി വിവാഹ മോചിതരായി മാറിയപ്പോൾ ശാന്തി കൃഷ്ണ ശ്രീനാഥിനെ കുറ്റപ്പെടുത്തിയില്ല മറിച്ച് ശാന്തി ശാന്തിയുടേതായ ലോകത്തേക്ക് പോയി ശാന്തി മറ്റൊരു വിവാഹം കഴിച്ചു രണ്ട് കുട്ടികളുണ്ട് എന്തായാലും ശാന്തി കൃഷ്ണ മനസ്സിൻ്റെ ഉള്ളറയിൽ ഒളിപ്പിച്ചിരിക്കുന്ന മനസ്സിൻ്റെ ഉള്ളറയിൽ ഒളിപ്പിച്ചു വെച്ച ചില സത്യങ്ങൾ ശാന്തിയിൽ നിന്ന് തന്നെ എനിക്കറിയാൻ പറ്റി കാരണം ശ്രീനാഥ് ഒരിക്കലും വ്യക്തിപ്രഭാവമുള്ള ഒരു മനുഷ്യനായിരുന്നില്ല ശ്രീനാഥ് അസാധ്യനായ നടനായിരുന്നു അസാധ്യമായ അഭിനയശേഷിയുള്ള നടൻ പ്രത്യേകിച്ചും പോലീസ് വേഷങ്ങൾ അഭിനയിക്കാൻ ശ്രീനാഥിന് പ്രത്യേക കഴിവുണ്ടായിരുന്നു ശ്രീനാഥും ശാന്തി കൃഷ്ണയും പ്രണയത്തിലാകുന്നത് ബിസ എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ചാണ് ബാലു കിരിയത്തായിരുന്നു സംവിധായകൻ മമ്മൂട്ടി മോഹൻലാലും അടക്കമുള്ള വൻ താരനിര അതിലുണ്ടായിരുന്നു ആ ചിത്രത്തിൽ ബഹദൂറിന് ശ്രദ്ധേയമായ റോളുണ്ടായിരുന്നു അങ്ങനെ ബിസ എല്ലാം കൊണ്ടും ഹിറ്റായി മാറിയ ചിത്രമായിരുന്നു അതിലെ പാട്ടുകളും ഹിറ്റായി ശ്രീനാഥും ശാന്തികൃഷ്ണയും ഒത്തുള്ള താലി പൂ താലി പീലി എന്ന് തുടങ്ങുന്ന ആ ഒരു ഗാനം ഒരു കാലത്ത് ഇഷം ആകാശവാണിയിലെ ഇഷ്ടഗാനങ്ങളിൽ ഹൈലൈറ്റ് ഗാനമായിരുന്നു എന്തായാലും പിന്നീട് ശ്രീനാഥിനെ വിവാഹം കഴിച്ച ശാന്തികൃഷ്ണ അഭിനയ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ശ്രീനാഥിൻ്റെ ഭാര്യയായി ജീവിച്ചു ശ്രീനാഥിന് ഒരു പ്രശ്നമുണ്ട് ശ്രീനാഥ് അമിതമായ മദ്യപാനിയാണ് മദ്യമാനി മാത്രമല്ല മദ്യപിക്കുമ്പോൾ വളരെ വയലൻ്റ് ആകുന്ന വ്യക്തിയാണ് വയലൻ്റായി കഴിഞ്ഞാൽ ശാന്തി കൃഷ്ണയെ ഭീകരമായി ആക്രമിക്കും അതിന് ഒരു കാരണവും ശ്രീനാഥിന് പറയാനുണ്ട് കാരണം സൂപ്പർ താരമാകേണ്ട നടനായിരുന്നു ശ്രീനാഥ് നല്ല സൗന്ദര്യമുള്ള നടൻ തമിഴിലൊക്കെ അയാൾ പോയി അഭിനയിച്ചു നല്ല സൗന്ദര്യമുള്ള റൊമാൻറ്റിക് ഫിഗർ പക്ഷേ എന്തുകൊണ്ടോ സൂപ്പർ താരമാകാനുള്ള ഭാഗ്യം അയാൾക്കുണ്ടായില്ല സീലുകളിൽ ഒതുങ്ങേണ്ടി വന്നു ശ്രീനാഥിന് അതിൻ്റെ ഫ്രസ്ട്രേഷൻ ശ്രീനാഥിന് ഉണ്ടായിരുന്നു അയാൾ ശാന്തി കൃഷ്ണയെ നിരന്തരമായി ആക്രമിച്ചു പല പ്രാവശ്യം ശാന്തി കൃഷ്ണ അയാളുടെ അടിയേറ്റ് നിലവിളിച്ചിട്ടുണ്ട് ശ്രീനാഥിന്റെ മനസ്സിന്റെ പ്രശ്നം ശാന്തി കൃഷ്ണയ്ക്ക് നന്നായി അറിയാമായിരുന്നു ശ്രീനാഥിനെ നന്നാക്കാൻ ശാന്തി കൃഷ്ണ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല ശ്രീനാഥിനു വേണ്ടി ജീവിതം ഉപേക്ഷിച്ച നടിയാണ് ശാന്തി കൃഷ്ണ ശ്രീനാഥിന് വേണ്ടി അഭിനയം ഉപേക്ഷിച്ച നടി വീട്ടുകാരെ എതിർത്തുകൊണ്ട് ശ്രീനാഥിനെ വിവാഹം കഴിച്ച നടി ശാന്തി വീട്ടുകാർക്ക് ഈ വിവാഹത്തോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷേ ജീവിതം ശാന്തി കൃഷ്ണയെ തീച്ചുവിളയിലാക്കി ശ്രീ ശ്രീനാഥുമത്തുള്ള ജീവിതം ശ്രീനാഥുമത്തുള്ള ജീവിതത്തിൻ്റെ വർഷങ്ങൾ ഒക്കെ ശാന്തിക്ക് വേദനാജനകമായിരുന്നു വല്ലാത്ത വേദനാജനകം ഒടുവിൽ ശ്രീനാഥിൻ്റെ വീടിൻ്റെ പണി പണിയിറങ്ങേണ്ടി വന്നു ശാന്തി കൃഷ്ണ ശ്രീനാഥ് വീണ്ടും ഒരു വിവാഹം കഴിച്ചു ആ വിവാഹത്തിലും ആ കുട്ടിക്കും ഇതേപോലെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എനിക്ക് തോന്നുന്നു പൂജപ്പര പോലീസ് സ്റ്റേഷനിലൊക്കെ ആ കൊച്ചുകൊണ്ട് കേസ് കൊടുത്തു എന്നൊക്കെയാണ് അറിയാൻ പറ്റുന്നത് എന്തായാലും ശ്രീനാഥ് ഇന്നില്ല പക്ഷേ ശാന്തി കൃഷ്ണയുടെ മനസ്സിൽ തൻ്റെ ആദ്യ ഭർത്താവുണ്ട് അതുകൊണ്ട് തന്നെ പുറത്ത് അഭിമുഖങ്ങളിൽ ശാന്തി കൃഷ്ണ ശ്രീനാഥിനെപ്പറ്റി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് ഈഗോയുള്ള താരം ഒരുപാട് അപകർഷതാ ബോധ ബോധമുള്ള താരം സിനിമ കുറഞ്ഞപ്പോൾ മദ്യത്തിൻ്റെ മാർഗത്തിലേക്ക് വകുതറ്റിപ്പോയ താരം അത് അതൊക്കെയാണ് ശ്രീനാഥ് ഇങ്ങനെയാണ് ശാന്തി കൃഷ്ണ പറഞ്ഞിട്ടുള്ളത് എന്തായാലും ശാന്തി കൃഷ്ണയും ശ്രീനാഥും വേർപിരിഞ്ഞ കാരണങ്ങളാണ് ഇവിടെ പൊളിറ്റിക്സ് കേരളയിൽ ഞങ്ങൾ പറഞ്ഞത് ശാന്തി കൃഷ്ണ മനസ്സിൻ്റെ മണിച്ചപ്പിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ ശാന്തി കൃഷ്ണ മനസ്സിൻ്റെ ഉള്ളറയിൽ ദുഃഖസാന്ദ്രമായി ഒളിപ്പിച്ചു വെച്ച സംഭവങ്ങൾ